ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണതേ, ഇപ്പം നമ്മളെ ഒരു കിൻഫ്രയിൽ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ പ്ലംബിങ്ങിൻ്റെ ലൈൻ അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മൂന്നാമത്തെ ഫ്ലോറാണ്. അപ്പോൾ മുകളിൽ രണ്ട് ബാത്റൂം അതേപോലെ കിച്ചണൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ കിച്ചൺ നിന്ന് വരുന്ന ലൈനും അതേപോലെ ബാത്റൂമിൽ നിന്ന് വരുന്ന ലൈനൊക്കെ താഴ്ഭാഗത്ത് കൊണ്ടുവരാണ് കേട്ടോ. ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇവിടെ കഫോൾഡിങ് ഇട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും ഹൈറ്റിൽ നിന്ന് കോണെന്ന് എടുത്തിട്ട് പണിയെടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ താഴ്ഭാഗത്താണെങ്കിൽ ഒരു തറ പോലെയൊക്കെ രണ്ട് സൈഡ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ കഫോൾഡിങ് ഇടാൻ കുറച്ച് അംഗം വെട്ടി, കാരണം ഫ്ലാറ്റായ ഭാഗങ്ങളിലാണ് കഫോൾഡിങ് ഇടാൻ ഒരു എളുപ്പം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടും ഇതിനെ അതേപോലെ തന്നെ സൈഡിലേക്ക് രണ്ട് കയറൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ബാക്ക് സൈഡിലേക്ക് മറിഞ്ഞ് വീണാൽ ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല നോക്കിയിട്ടാണ് നമ്മളൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അതേപോലത്തെ തറേൻ്റെ മുകളിൽ രണ്ട് സൈഡ് തറുണ്ട്, ഒന്ന് താന്നിട്ട് ഒന്ന് പൊങ്ങിയിട്ടുമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള കല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കഫോൾഡിങ് കെട്ടിയിരുന്നത്. നമുക്കൊരു 11 മണിവരെ നമ്മൾ കഫോൾഡിങ്ങിലേക്ക് നിന്നു. അത് കഴിഞ്ഞ് ചായ കുടിച്ചിട്ട് നേരെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് പറയുന്നത് പറഞ്ഞാൽ, നമ്മളെല്ലാം പൈപ്പും കട്ട് ചെയ്ത് വെക്കുകയാണെന്ന് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ആ ഭാഗം കണ്ടോ, ആ അറ്റത്തൊരു പൈപ്പ് കണ്ടോ, ആ അറ്റത്തിലൊരു 3/4 ഇഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഈ കഫോൾഡിങ്ങിന് അങ്ങോട്ട് നീക്കണം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവിടെ ബീം ആയതുകൊണ്ട് നമുക്ക് ഈ സൈഡിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അതാണ് അവിടെ ആ സൈഡിലിട്ടത് കേട്ടോ. അപ്പോൾ ആ ഒറ്റ പൈപ്പിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും കഫോൾഡിങ് അങ്ങോട്ട് നീക്കണം. അപ്പോൾ കഫോൾഡിങ്ങിൻ്റെ മുകളിലേക്ക് നമുക്ക് സാധാരണ കയറുന്ന പോലെ അങ്ങോട്ട് കയറാൻ പറ്റില്ല. കാരണം കുത്തനുള്ള സംഭവമുണ്ടേ, കുറച്ച് സ്റ്റഡിയാണ്, കുറച്ച് റിസ്ക് എടുത്തിട്ട് വേണം കയറാൻ കേട്ടോ. സ്ഥിരം കയറുന്നവർക്ക് പ്രശ്നമില്ല. നമ്മൾ എപ്പോഴെങ്കിലാണല്ലോ ഇതിൻ്റെ മുകളിലെടുത്ത് പണിയെടുക്കുക. അപ്പോൾ എപ്പോൾ പെയിൻറ്റ് പണിക്കാർക്ക് ഒന്നും കുഴപ്പമുണ്ടാവില്ല. നമ്മൾ ഏതെങ്കിലും കാലത്ത് എപ്പോഴെങ്കിലായിരിക്കും കഫോൾഡിങ് ഇട്ട് പണിയെടുക്കുക. കാരണം രണ്ട് കഫോൾഡിങ് ഒക്കെ ഇടാറുണ്ട്, പക്ഷേ മൂന്ന് കഫോൾഡിങ് ആദ്യമായിട്ടാണ് ഇടുന്നത് കേട്ടോ. അത്ര ഹൈറ്റിൽ പിന്നെ ഫാൻസി ലൈറ്റ് വെക്കാനൊക്കെ ഇടാറുണ്ട്, പക്ഷേ എന്നാലും പുറത്ത് ഇടുന്നത് ആദ്യമാണ്. അപ്പോൾ നില സാധാരണ രീതിയിൽ നില, ഇപ്പോൾ ഈ പെയിൻറ്റർമാർ നിലയൊക്കെ കിട്ടും, അങ്ങനെയൊക്കെയാണ് നമ്മൾ പൈപ്പ് അടിക്കാറ്. അപ്പോൾ അതിൻ്റെ മുകളിൽ എത്തിയപ്പോൾ അതിനേക്കാളും വലിയ ട്വിസ്റ്റ്, കാരണം മുകളിൽ നമ്മളെ പണിക്കാരൻ പറ്റിച്ചൊരു പണിയാണ്. കാരണം രണ്ട് പൈപ്പ് 2 ഇഞ്ചിൻ്റെ ചേർന്നിട്ടാണ് വന്നിരുന്നത്. ഞാനപ്പോൾ അതിൽ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു താങ്കളത് ശ്രദ്ധിക്കാതെ കൊണ്ടല്ലേന്ന്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സൈറ്റുകൾക്ക് പോയി നോക്കി നമ്മളെല്ലാം പറഞ്ഞു കൊടുത്തൊക്കെ ക്ലിയർ ആയി പോകും. പക്ഷേ വൈകുന്നേരം നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് ബാക്ക് സൈഡ് നമുക്ക് കാണാൻ പറ്റില്ല. വൈകുന്നേരം വരുമ്പോൾ നമ്മൾ ഉൾഭാഗമാണ് നോക്കുക, ബാക്ക് സൈഡ് ഒരിക്കലും നോക്കില്ല. കാരണം മൂന്നാം നിലയുടെ മുകളിലാണ് ഈ സംഭവം നിൽക്കുന്നത്, നമ്മൾ അത്രയും അധികം ശ്രദ്ധിക്കില്ല. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഒരു നൂല് പോലും കയറാത്ത രീതിയിലാണ് ആ പൈപ്പ് നിൽക്കുന്നത്. അത്രയും ചേർന്നിട്ടാണ് നിൽക്കുന്നത്. നല്ലൊരു രീതിയിലുള്ള മിസ്റ്റേക്കാണ് ഇത്. നമുക്ക് ഇനി ക്ലിയർ ചെയ്യാൻ വേണം. അതിന് മുമ്പ് ആദ്യം നമ്മളിത് കുത്തിപ്പൊളിച്ച് കുറച്ച് ഉൾഭാഗത്തേക്ക് ആക്കിയിട്ടാണ് ചെയ്യേണ്ടത്. കാരണം നിലവിൽ ഇതിൻ്റെ ഉൾഭാഗത്തെ ബാത്റൂമിലൊക്കെ ടൈലൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞ് ഫൈനൽ സ്റ്റേജ് ആയതാണ്. അപ്പോൾ നമ്മൾ ഈ സൈഡത്തൊക്കെ പൈപ്പൊക്കെ അടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈറ്റി ഒക്കെ ഇട്ട് നേരെ താഴ്ഭാഗത്ത് ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആ പൈപ്പും കൂടി ഒന്ന് ക്ലിയർ ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു ടാസ്ക്കാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി നോക്കിയില്ല. നമ്മൾ നേരെ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഹീറ്റ് ഗണ്ണ് എടുത്ത് കൊടുന്നു. ഹീറ്റ് ഗണ്ണ് കൊടുന്നിട്ട് ഹീറ്റ് ഗണ്ണ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ശരിക്കും പെട്ടിരുന്നു കേട്ടോ. കാരണം ഹീറ്റ് ഗണ്ണുകൊണ്ടാണ് നമ്മൾ അത് കറക്റ്റായിട്ട് അത് ചൂടാക്കി ഒരു സൈഡിക്ക് ബെൻഡാക്കി വളച്ചത്. പക്ഷേ ഒരു കാരണവശാലും പൈപ്പ് ബെൻഡൊന്നും ആയിട്ടില്ല. പൈപ്പിനെ ഒരു കുറച്ച് രീതിയിലാണ് വളച്ചു വെച്ചു. നിങ്ങൾക്ക് ആ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു ചെറിയൊരു ബെൻഡ് പോലെ ആക്കി, കാരണം അല്ലാതെ ഒരു വേറെ നിവൃത്തിയില്ല. നമുക്ക് 1 ഇഞ്ചോളം ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 1 ഇഞ്ചോളം മാക്സിമം നമുക്ക് ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് 2 ഡോർബ് വെച്ചിട്ടാണ് നമ്മൾ താഴ്ഭാഗത്ത് കറക്കുന്നത്. പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ അതിൽ എയർ പൈപ്പ് കൊടുക്കായിരുന്നില്ലേ. നമ്മളവിടെ ഡോർബ് ഉപയോഗിച്ചിട്ട് വൈറ്റിയിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റീൻ്റെ മുകളിലാണ് നമ്മൾ എയർ പൈപ്പ് കൊടുത്തിരിക്കുന്നത്. 2 നമ്മൾ എയർ പൈപ്പ് അവിടെ കൊടുത്തിട്ടില്ല. അതേപോലെ 1 ഡോർബ് വെച്ച് മറ്റേ ഡോർബിലേക്ക് വൈറ്റി വെച്ചിട്ടാണ് കൊടുത്തത്. ഈ വൈറ്റി വെച്ചൊക്കെ പണിയെടുക്കുമ്പോൾ അളവ് കറക്റ്റായില്ലെങ്കിൽ നമ്മളെ പൈപ്പിൻ്റെ അളവുകളൊക്കെ നല്ല വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ഓരോന്നും അളവെടുത്ത് അളവെടുത്തിട്ടാണ് നമ്മൾ പൈപ്പും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഫിറ്റിങ്സ് ഒട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, വൈറ്റി വെച്ച് പണിയിരിക്കുന്നവർക്ക് അറിയാം കുറച്ച് റിസ്ക്കാണ്. കാരണം വൈറ്റി ആയി കറക്റ്റ് അളവല്ല എന്നുണ്ടെങ്കിൽ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല, ചെരിഞ്ഞിട്ടും വളഞ്ഞിട്ടൊക്കെ നിൽക്കും. അപ്പോൾ നമ്മൾ കറക്റ്റ് ലെവലിൽ മുറിച്ചിട്ടൊക്കെ വേണം ഒട്ടിക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ അവസാന ഘട്ടത്തിൽ ഈ 2 പൈപ്പ് ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇവിടെ ക്ലാമ്പ് അടിച്ച് സെറ്റാക്കണം. അപ്പോൾ ആ ഗ്യാപ്പ് ഉള്ളത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടി കേട്ടോ. അപ്പോൾ താഴ്ഭാഗത്ത് നിന്ന് 2.5 ഇഞ്ച് പൈപ്പിനെ ബുഷ് ചെയ്തിട്ടാണ് 2 ഇഞ്ചാക്കി ഡോറൽബാക്കി കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ അത് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ആ കാണുന്ന വൈറ്റിയിലാണ് നമ്മൾ എയർ പൈപ്പ് കൊടുക്കുന്നത്. പലരും ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ 2 ഇഞ്ചിന് എയർ പൈപ്പ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആ വൈറ്റീൻ്റെ മുകളിലാണ് നമ്മൾ എയർ പൈപ്പ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ 4 ഇഞ്ചിന് നമ്മൾ എയർ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. 2.5 ഇഞ്ചിന് ഈ കിച്ചണിൽ നിന്ന് വരുന്നതിന് നമ്മൾ സെപ്പറേറ്റ് എയർ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. എയർ പൈപ്പ് നമ്മളെല്ലാം ടോപ്പിൽ തന്നെ കൊടുത്തിരിക്കുന്നത്, ചേർത്തിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. പിന്നെ 4 ഇഞ്ച് നമ്മൾ ഡോർട്ടി വെച്ചിട്ടാണ്
താഴ്ഭാഗത്തേക്ക് ഇറങ്ങുന്നത്. പ്ലെയിൻ ടീ ഇടരുത്, ഒരു കാരണവശാലും നിങ്ങൾ ഹൈറ്റുള്ള ഭാഗത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഡോർ ടീ ഇട്ട് കഴിഞ്ഞാണെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാണ്. എപ്പോഴും നമ്മൾ ഡോർ എൽബോ അല്ലെങ്കിൽ ഡോർ ടീ എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ കംപ്ലയിൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് തുറന്നു നോക്കിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ തന്നെ നമ്മൾ കയ്യോടെ തേച്ച് കൊടുത്തിട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ കഫോൾഡിങ് ഊരിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഇതിൻ്റെ മേലെ കയറി തേക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കയ്യോടെ അത് തേച്ച് കൊടുത്ത് ക്ലാമ്പൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ എനിക്ക് ഭംഗിയുണ്ടെന്നാ തോന്നുന്നു. നിങ്ങളെന്തായാലും അഭിപ്രായത്തിൽ കമൻറ്റ് ചെയ്യുക. ഇതിനേക്കാളും കൂടുതൽ ഭംഗിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളുള്ള രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതെന്താ വെച്ചാൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണാൻ മുക്കാലിഞ്ചിലേക്കാണ് ഇനി അടുത്ത ടാസ്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അടിച്ച് കഴിഞ്ഞു ഇനി ആ ഒറ്റ പൈപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കഫോൾഡിങ് കംപ്ലീറ്റ് അങ്ങോട്ട് നീക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കഫോൾഡിങ് അയക്കാതെ തന്നെ ചെയ്യുന്നത്, കഴിക്കാതെ തന്നെ പതുക്കെ നീക്കിയിട്ടാണ് അത് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അടിഭാഗത്ത് വരെ ക്ലാമ്പൊക്കെ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ അടിഭാഗത്ത് കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കണക്ട് ചെയ്തിടാണ്ട്, കാരണം എന്താ വെച്ചാൽ അതവിടുന്ന് കോണി വെച്ചിട്ടെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് കഫോൾഡിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ പുറത്തെ പ്ലംബിങ് അടിക്കുന്നവർക്ക് അറിയാൻ പറ്റും, നല്ല രീതിയിൽ വെയിലുള്ള സമയങ്ങളാണെങ്കിൽ നട്ട പ്രാന്താവും. കാരണം ഈ ഏരിയ നല്ല ബാക്ക് സൈഡ് നല്ല രീതിയിൽ വെയിലടിക്കുന്നൊരു ഏരിയ കേട്ടോ. അത്യാവശ്യം പണി കഴിഞ്ഞ് പോകുമ്പോൾ നല്ല രീതിയിൽ തലവേദനയും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഈ രണ്ട് ദിവസത്തിനുള്ളിൽ നല്ല രീതിയിൽ നല്ല വെയിൽ കൊണ്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി മുക്കാലിഞ്ചിനെ ഇങ്ങോട്ട് കൊടുന്ന് കണക്ട് ചെയ്യണം. അത് മാത്രമാണ് ഇനി ഒരു ടാസ്ക് ഉള്ളത്. പിന്നെ ഈ വെയിൽ കൊള്ളുന്ന ഏരിയയിൽ നിങ്ങൾ മാക്സിമം ഒരു രണ്ടടി വെച്ചിട്ടെങ്കിലും ക്ലാമ്പ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അങ്ങനെ വരുന്ന സമയത്ത് രണ്ടടി വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ പൈപ്പ് ബെൻഡ് ആവാനൊന്നും ചാൻസ് ഉണ്ടാവില്ല. പിന്നെ നമ്മളിപ്പോൾ എടുത്ത പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ കഫോൾഡിങ് നീക്കിയിട്ട് ഈ സൈഡത്തെ പൈപ്പ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ സ്റ്റീൽ സ്ക്രൂ, നമ്മൾ നിലവിൽ സ്റ്റീൽ സ്ക്രൂ വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്ത് മാത്രമാണ് സ്റ്റാർ സ്ക്രൂ ബ്ലാക്ക് ഇട്ടിരുന്നത്, ഇപ്പോൾ സ്റ്റീൽ സ്ക്രൂ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്തെന്നെ ആയാലും നിങ്ങൾ സ്റ്റീൽ സ്ക്രൂ വെച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. കാരണം തുരുമ്പിടിച്ച് കഴിഞ്ഞാൽ ആ ക്ലാമ്പൊക്കെ അവിടെ നിന്ന് വിട്ടു പോകുന്ന കഴിഞ്ഞാൽ പൈപ്പൊക്കെ ബെൻഡാവും. അപ്പോൾ മെയിനായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കട്ടെ. അപ്പോൾ നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ ഒക്കെ പക്ക ആയിട്ട് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ ബാക്ക് സൈഡിലേക്ക് ഒന്ന് ഇറങ്ങി വരുമ്പോഴൊരു ഒരു സമാധാനം പറഞ്ഞാൽ ഇതിലേക്കൊരു നോട്ടം വരുന്നുണ്ട്. ആ നോട്ടം കാണുന്ന വേറെ ലെവലായിരിക്കും, നമുക്ക് സന്തോഷമായിരിക്കും. കാരണം എന്ത് ചെയ്താലും ഏത് വർക്കാണെങ്കിലും അവനത് ആ വർക്ക് ചെയ്ത് ഇറങ്ങി തിരിച്ച് വരുമ്പോൾ അവൻ്റെ ഒരു സന്തോഷം അവനക്ക് വേറെ ലെവലായിരിക്കും. എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും ഉണ്ടാവും. ഈ വർക്കിനോടൊരു ഫാഷനായി ചെയ്യുന്നവർക്ക് എന്തെന്നെ ആയാലും ഈ സംഭവം ഉണ്ടാവുന്ന കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാനൊരു ഒരു ഇതായിട്ട് പറയുന്നതല്ല, കാരണം എല്ലാ ആൾക്കാർക്കും അവരവരെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് അതിനോടുള്ളൊരു ഫാഷൻ ഉള്ളതുകൊണ്ടാണ് ആ വർക്ക് നല്ല ഭംഗിയിലായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മളെല്ലാ ലൈനും ഇപ്പോൾ താഴ്ഭാഗത്തേക്ക് കഫോൾഡിങ് ഒഴിവാക്കി കോണി വെച്ചിട്ട് ബാക്കിയുള്ള താഴ്ഭാഗത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ അടിച്ചതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. കാരണം ചിലർ പറയുന്നുണ്ടാവും ഒക്കെപ്പാടെ ഒരു ലൈനിലാക്കായിരുന്നില്ല എന്നൊക്കെ ചോദിക്കാറുണ്ടാവും. പക്ഷേ അതൊക്കെ ഇതിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നിലവിലുള്ള ഐഡിയ വെച്ചിട്ടൊക്കെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. കാരണം നല്ലോണം ഈ പ്ലംബിംഗ് ലൈൻ അടിക്കുന്ന സമയത്ത് നല്ലോണം ആലോചിച്ചിട്ട് വേണം അടിക്കാൻ, അല്ലാതെ പെട്ടെന്ന് നമുക്ക് ചാടിക്കയറി അടിക്കാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ആലോചിച്ചിട്ടാണ് അടിച്ചിരിക്കുന്നത്. പിന്നെ മുകളിലേക്ക് പോകുന്ന സെൻറ്ററിൽ കൂടി പോകുന്ന പൈപ്പ് ഒരു 1.25 പൈപ്പ് മുകളിലേക്ക് കയറുന്നതാണ് കേട്ടോ. വെള്ളത്തിലേക്ക് ടോട്ടലായിട്ട് വരുന്ന ഭാഗത്തേക്കാണ് ഈ 1.25 പൈപ്പ് ഇട്ടിരിക്കുന്നത്. അതിൽ നിന്നാണ് ലിങ്ക് ചെയ്തിട്ട് മുകളിൽ പോകുന്നത്. പിന്നെ 2 ഇഞ്ച് പൈപ്പാണ് ടാങ്ക് ലൈനിൻ്റെ അടിഭാഗത്തു നിന്ന് ഇറങ്ങുന്നത്. അത് നമ്മൾ ഈ സൈഡിൽ അവിടെ അടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഈ കാണുന്ന ഭാഗത്താണ് നമ്മൾ 2 ഇഞ്ച് പൈപ്പ് അടിച്ചിരിക്കുന്നത്. അത് ഏറ്റവും 4 വരക്കും ബെൻഡില്ലാതെ സ്ട്രൈറ്റ് മേലക്ക് കൊണ്ടുപോയി അടിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഔട്ട്ലൈന് വരുന്നുണ്ട്. ഒരു 2 ഔട്ട്ലൈന് പറഞ്ഞാൽ ഫാക്ടറിക്ക് പോകുന്ന വേറെ ഔട്ട്ലൈനും ഉണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ അത് മൊത്തത്തിൽ അടിച്ച് കഴിഞ്ഞ് പ്ലംബിംഗ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേപോലെ എന്തെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഡൗട്ടുകൾ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്.